ട്രാഫിക് ഉദ്യോഗസ്ഥ തലയോഗം വെള്ളിയാഴ്ച നടക്കാനിരിക്കുമ്പോൾ കോട്ടയ്ക്കലിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും ബസ്സുകൾക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്തി പ്രശ്നം പരിഹരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് കോട്ടയ്ക്കൽ നഗരത്തിലെ ഗതാഗത കുരുക്കിന് അടുത്ത ദിവസം മുതൽ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും കോട്ടയൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവൃത്തികൾ രണ്ട് വർഷത്തോളമായി നടക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും രണ്ട് മാസത്തോളമായി നഗരം ഗതാഗത കുരുക്കിനാൽ വീർപ്പുമുട്ടുകയാണ് ബസ്സുകളുടെ അശാസ്ത്രീയമായ പാർക്കിംഗും യോഗ തീരുമാനങ്ങൾ നടപ്പിലാക്കാത്തതും നഗരത്തിലെത്തുന്ന വാഹനയാത്രികർ മണിക്കൂറുകളോളം ഇവിടെ കാത്തുകിടക്കേണ്ട സാഹചര്യമുണ്ടാക്കുന്നു ചിലരുടെ പകപ്പോക്കലാണ് ഗതാഗത കുരുക്കിന് കാരണമെന്ന് ചെയർപേഴ്സൺ ബുഷ ഷബീറും പ്രതിപക്ഷാംഗം ടി കബീർ മാസ്റ്ററും നവാ ന്യൂസിനോട് പ്രതികരിച്ചത് ചൂടേറിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വെള്ളിയാഴ്ച ചേർന്നാൽ തീരുമാനം ഉദ്യോഗസ്ഥ തലത്തിലായിരിക്കും എടുക്കുക എന്നതിനാലും നിയമം ലംഘിക്കുന്നവർക്ക് പതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴ വീഴുമെന്നതിനാലും പ്രശ്നപരിഹാരം അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും നഗരസഭയ്ക്ക് പുറമെ വ്യാപാരികളും ബസ്സുകളുടെ അശാസ്ത്രീയമായ പാർക്കിംഗിനെതിരെ ശബ്ദമുയർത്തിയതോടെ ബസ് തൊഴിലാളികളും ബസ്സുടമകളും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ബസ്സുകൾക്കെതിരെ നടപടിയെടുത്താൽ സമരമുൾപ്പെടെയുള്ള മാർഗ്ഗങ്ങളുമായി രംഗത്ത് വരുമെന്ന മുന്നറിയിപ്പും ബസ്സുടമകൾ നടത്തിക്കഴിഞ്ഞു വൺവേ സംവിധാനം നഗരത്തിൽ ഏർപ്പെടുത്തിയായിരിക്കും അധികൃതർ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ലക്ഷ്യമിടുന്നത് പൊളിച്ചുമാറ്റിയ കൃഷിഭവന്റെ സമീപത്തിലൂടെയുള്ള റോഡ് വഴി താൽക്കാലികൾ സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുകയും പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒരു വശത്തിലൂടെ ഇറങ്ങുകയും ധർമാശുപത്രിക്ക് സമീപം പിന്നീട് സ്റ്റോപ്പ് അനുവദിക്കാനുമാണ് സാധ്യതയുള്ളത് പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമായാലും പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്നാണ് ബസ് തൊഴിലാളികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഇരുപത്തിയാറ് ബസ്സുകളാണ് പഴയ ബസ് സ്റ്റാൻഡിൽ ഒരേ സമയം പാർക്ക് ചെയ്തിരുന്നത് എന്നാൽ കോട്ടയ്ക്കലിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബസ് സ്റ്റാൻഡിൽ പതിനേഴ് ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയൂവെന്നും ഗതാഗതക്കുരുക്ക് കുറയില്ലെന്നുമാണ് ഇവരുടെ ആരോപണം വിവാദങ്ങൾ കൊഴുക്കുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് നഗരത്തിലെത്തുന്നവരാണെന്നാണ് നാട്ടുകാരുടെ